പഠനകാലം തൊട്ട് മുഴുവനുള്ള രാഷ്ട്രീയ പ്രവർത്തകനായ കോടിയേരി ബാലകൃഷ്ണന്റെ വളർച്ചയും വേഗത്തിലായിരുന്നു. കെ എസ് എഫിൽ തുടങ്ങി സി പി ഐ എം പോളിറ്റ് ബ്യൂറോ വരെ എത്തിനിൽക്കുന്ന രാഷ്ട്രീയ ജീവിതത്തിൽ അർഹതപ്പെട്ട ചുമതലയാണ് പാർട്ടി ഇപ്പോഴും ഏൽപ്പിച്ചിരിക്കുന്നത്. എസ് എഫ് ഐ പിറവിയെടുക്കുന്നതിന് മുമ്പ് രൂപം കൊണ്ട കെ എസ് എഫിലൂടെ തുടങ്ങി വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ദേശീയ സെക്രട്ടറി പദം വരെ എത്തിയ നേതാവ്, തലശ്ശേരി കോടിയേരിയിലെ മൊട്ടേമ്മൽ തറവാട്ടിൽ ജനിച്ച ബാലകൃഷ്ണൻ വിദ്യാർത്ഥി സമരത്തിലൂടെ തന്നെ കോടിയേരി എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടു. അടിയന്തരാവസ്ഥ കാലത്ത് 16 മാസം ജയിൽവാസം അനുഭവിച്ച് പുറത്തിറങ്ങിയ കോടിയേരി യൂത്ത് ഫെഡറേഷനിലേക്ക് ചേക്കേറി. ചരിത്രത്തിൽ ബിരുദധാരിയായ യുവനേതാവ് തലശ്ശേരി കേന്ദ്രീകരിച്ച് മുഴുനീള പ്രവർത്തനവും ആരംഭിച്ചു. പാട്യം ഗോപാലിന്റെ മരണത്തിന് പിന്നാലെ നടന്ന തലശ്ശേരി ഉപതെരഞ്ഞെടുപ്പിൽ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട പി എം രാജഗോപാലിന്റെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയ കോടിയേരി എം എൽ എയുടെ മകൾ വിനോദിനിയെ വിവാഹം കഴിച്ചു. വിവാദങ്ങളുടെ തോടനായ എം എൽ എയുടെ വീട്ടുകാര്യവും നാട്ടുകാര്യവും പിന്നാലെ കോടിയേരിയുടെ തലയിലായി. 82 തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ മത്സരിച്ച് നിയമസഭയിലുമെത്തി. എം വി രാഘവൻ പാർട്ടിയിലെ വടവൃക്ഷമായപ്പോൾ ആ തണലിലായിരുന്നു കോടിയേരിയുടെയും വളർച്ച. 87 തലശ്ശേരിയിൽ കെ സുധാകരനെ തറപറ്റിച്ച് വീണ്ടും നിയമസഭയിൽ. സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കെ ജില്ലാ സെക്രട്ടറിയായിരുന്ന ടി ഗോവിന്ദനെ പാർട്ടി നീക്കം ചെയ്ത കസേരയിലേക്ക് പിണറായി വിജയൻ കോടിയേരിയെ പിടിച്ചിരുത്തി. ഊത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം ഉണ്ടായ സംഭവവികാസങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലെ കസേരകളിയിലും സി പി എമ്മും സി എം പിയും കണ്ണൂരിൽ കൊമ്പു കോർത്തു. 95 സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കോടിയേരിയെ നായനാർ കൈപിടിച്ചു. എ കെ ജി സെന്ററിന്റെ ഓരോ ചുമതലകളിലേക്കായി പിന്നീട്. 17 പാർട്ടി കോൺഗ്രസോടെ കേന്ദ്ര കമ്മിറ്റിയിലും 19 പാർട്ടി കോൺഗ്രസോടെ പോളിറ്റ് ബ്യൂറോയിലും അംഗമായി. 2001 തെരഞ്ഞെടുപ്പ് വിജയത്തോടെ കുടുംബസമേതം തിരുവനന്തപുരത്തേക്ക് താമസവും മാറി. 2006 2011 വിജയം ആവർത്തിച്ച കോടിയേരി അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ആഭ്യന്തര വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്തു. മന്ത്രിയായതിന്റെ വഴിപാടായി ഭാര്യ വിനോദിനി കാടാമ്പുഴ ക്ഷേത്രത്തിൽ നടത്തിയ പൂമൂടലും മന്ത്രി മന്ദിരത്തിന്റെ മോടി പിടിപ്പിക്കലും മകൻ വിനീഷുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളെയുമെല്ലാം തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കോടിയേരി തരണം ചെയ്തു. ആഭ്യന്തരമന്ത്രിയായിരിക്കെ കേരള പോലീസിനെ ജനകീയമാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയെയും ഇനി കൂടുതൽ ജനകീയമാക്കുമെന്ന പ്രതീക്ഷയിലാണ് അണികൾ. കെ ശശീന്ദ്രൻ, റിപ്പോർട്ടർ, കണ്ണൂർ.